അനീസ, വളരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ് FIR പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു മേയർക്കും MLA എതിരെ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ FIR രേഖപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് പ്രതികൾ KSRTC ഡ്രൈവറായ യദുവിനെ തടഞ്ഞു വെച്ച് ചീത്ത വിളിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്ന ആദ്യത്തെ കാര്യം. രണ്ടാമത്തേത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടിയാണ് അന്ന് പ്രവർത്തിച്ചത് എന്നുള്ളതാണ് രണ്ടാമത്തെ ആരോപണം. മറ്റൊന്ന് എന്ന് പറയുന്നത് ബസിൽ കയറി രണ്ടാം പ്രതി എന്ന് പറയുന്നത് ഇതിനകത്ത് ആര്യയുടെ മേയർ ആര്യരാജേന്ദ്രന്റെ ഭർത്താവും MLA സച്ചിൻ ദേവ് ആണ്. ആ സച്ചിൻ ദേവ് ബസിൽ കയറി ഡ്രൈവറെയും മറ്റു ബസ് യാത്രക്കാരെയും അധിക്ഷേപിച്ചു, ഇവരെ അസഭ്യം പറഞ്ഞു. ആ അസഭ്യം എന്താണെന്ന് വരെ FIR രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബസ് മുന്നോട്ട് എടുക്കാൻ കഴിയാത്ത വിധം ഈ പ്രതികൾ ചേർന്ന് ഡ്രൈവറായി യദുവിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് കൂടി പറയുന്നുണ്ട്. മറ്റൊന്നാണ് ഈ കേസിലെ ഏറ്റവും ലീഡിംഗ് പോയിന്റ് എന്ന് പറയാൻ പറ്റുന്ന കാര്യം. അതായത് ഈ പ്രതികൾ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ട ബസ്സിലെ CCTV ക്യാമറയുടെ DVR യൂണിറ്റിലുള്ള മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ച് കളഞ്ഞതിലൂടെ തെളിവ് നശിപ്പിക്കാൻ ഇടയാക്കി എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ കേസിലെ തുടക്കം മുതലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ CCTV ക്യാമറയിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. ആ മെമ്മറി കാർഡിന് എന്ത് സംഭവിച്ചു എന്നുള്ളതടക്കം പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. ഇതിൽ പ്രത്യേകമായി മോഷണ കുറ്റത്തിന്റെ കേസെടുത്തുകൊണ്ട് പോലീസ് തമ്പാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. ആ അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് ഇത്തരത്തിൽ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ മെമ്മറി കാർഡ് നശിപ്പിച്ചത് ഈ പ്രതികളാണ് എന്ന് പറയുന്നത്. പ്രതികൾ എന്ന് പറയുമ്പോൾ ഒന്നാം പ്രതിയായിട്ടുള്ള മേയർ ആര്യ രാജേന്ദ്രൻ, രണ്ടാം പ്രതിയായിട്ടുള്ള MLA സച്ചിൻ ദേവ്, മൂന്നാം പ്രതിയായിട്ടുള്ള അരവിന്ദ് അതായത് ആര്യയുടെ സഹോദരൻ, നാലാം പ്രതിയായിട്ടുള്ള ഐഡന്റിഫയബിൾ പേഴ്സൺ തിരിച്ചറിയാവുന്ന ഒരു വ്യക്തി, അഞ്ചാം പ്രതി എന്ന് പറയുന്നത് ആര്യ അതായത് ഈ സഹോദരനായിട്ടുള്ള അരവിന്ദിന്റെ ഭാര്യയായിട്ടുള്ള ആര്യ. ഈ അഞ്ച് പ്രതികൾ ചേർന്നുകൊണ്ടാണ് ഈ മെമ്മറി കാർഡ് നശിപ്പിച്ചത് എന്നതടക്കമുള്ള കുറ്റങ്ങളാണ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസിന്റെ ഗതി തന്നെ മാറ്റി നിർണ്ണയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ കാര്യങ്ങളാണ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. മെമ്മറി കാർഡ് എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് വരെ ഉത്തരം ലഭിക്കുന്ന രീതിയിലാണ് പ്രാഥമികമായി FIR രേഖപ്പെടുത്തിയിരിക്കുന്ന ഇത്തരം കാര്യം കൂടി. ഈ നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ CCTV ദൃശ്യവുമായി ബന്ധപ്പെട്ട യദുവിനെതിരെയായിരുന്നു ആരോപണങ്ങൾ ഉയർന്നിരുന്നത്. പക്ഷേ ഇത് മേയറും സംഘവുമാണ് ഇതിന് പിന്നിലെന്ന കണ്ടെത്തലിലേക്ക് എങ്ങനെയാണ് പോലീസ് എത്തിയത്? അതെങ്ങനെയാണെന്നുള്ളത് പോലീസ് വിശദീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വിശദീകരിച്ചേ മതിയാവുകയുള്ളൂ. കാരണം യദുവിനെ കേന്ദ്രീകരിച്ചാണ് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതെന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടെന്ന് ബോധ്യമായ നിമിഷം മുതൽക്ക് തന്നെ പോലീസ് വ്യക്തമാക്കിയ ഒരു കാര്യമായിരുന്നു അത്. പിന്നെ എങ്ങനെയാണ് ഈ പ്രതികളിലേക്ക്, അതായത് മേയറും സച്ചിനും അടക്കമുള്ള ആളുകളിലേക്ക് ഇതിന്റെ കുറ്റം ചാർത്തപ്പെട്ടത് എന്നുള്ളതാണ് ഇതിനകത്ത് നോക്കിക്കാണേണ്ടുന്ന ഒരു കാര്യം. അക്കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പോലീസ് വ്യക്തമാക്കേണ്ടതുണ്ട്. എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മെമ്മറി കാർഡ് ഊരിയെടുത്തത് അല്ലെങ്കിൽ മാറ്റിവെച്ചത് ഇവരാണ് എന്നുള്ളതിന്റെ ഒരു കൃത്യമായിട്ടുള്ള വിശദീകരണം. അതായത് ഈ ബസിൽ സച്ചിൻ ദേവ് കയറിയ സമയത്താണ് ഈ മെമ്മറി കാർഡുകൾ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് FIR വായിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അങ്ങനെ സച്ചിൻ ദേവോ അല്ലെങ്കിൽ ഈ അഞ്ചു പ്രതികളിൽ ആരെങ്കിലും മെമ്മറി കാർഡ് എടുത്തു മാറ്റിയിട്ടുണ്ടോ, ആ മാറ്റി എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷെ അപ്പോൾ പോലും FIR ആദ്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു FIR ഈ കേസുമായി ബന്ധപ്പെട്ട മൂന്ന് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ഒന്ന് യദുവിനെതിരെ, ഒന്ന് കഴിഞ്ഞ തവണ ഈ കോടതി നിർദ്ദേശത്തെ തുടർന്ന് ദുർബലമായ വകുപ്പുകൾ ചുമത്തി ഇതേ പ്രതികൾക്കെതിരെ തന്നെ കുറ്റം ചുമത്തുന്നു. പിന്നീട് തമ്പാനൂർ പോലീസ് മെമ്മറി കാർഡ് നഷ്ടമായതിലെ മോഷണ കുറ്റം ചുമത്തുന്നു. പക്ഷെ ആ FIR ഒന്നും തന്നെ മെമ്മറി കാർഡ് എങ്ങനെയാണ് നഷ്ടമായതെന്ന് വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ആ കാര്യം പോലീസ് വിശദീകരിക്കേണ്ടതുണ്ട്. അനീഷ, നടുറോഡിലെ മേയർ KSRTC ഡ്രൈവർ തർക്കത്തിലാണ് പോലീസിന്റെ FIR ഗുരുതരമായ കണ്ടെത്തലുകൾ മേയർക്കും ഒപ്പം തന്നെ MLA എതിരെ ഉണ്ടായിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നശിപ്പിച്ചത് ഇവരാണ്, പ്രതികളാണ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ.